ദൈവത്തിലേക്ക് സ്വയമർപ്പിച്ച പ്രാർത്ഥനാനിരതമായ 30 ദിനരാത്രങ്ങൾ സമ്മാനിച്ച ആത്മവിശുദ്ധിയോടെയും ഊർജത്തോടെയും ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കോവിഡ് മൂലം ഒത്തുചേരലുകൾ നഷ്ടപ്പെട്ട 2 വർഷത്തിനുശേഷം ആദ്യമായി ഇത്തവണയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ വിപുലമായി ആഘോഷിക്കുന്നത്. പുത്തൻ വസ്ത്രമണിഞ്ഞും മൈലാഞ്ചി മൊഞ്ചോടെയും അത്തറിന്റെ പരിമളം പരത്തിയും ആഘോഷത്തിന് മാറ്റുകൂട്ടുകയായിരുന്നു വിശ്വാസികൾ. മുസ്ലിം സമൂഹത്തിന്റെ 2 ആഘോഷ ദിനങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഈദുൽ ഫിത്തർ. നിർബന്ധദാനത്തിന്റെ ദിനമായതുകൊണ്ടാണ് ഈദുൽ ഫിത്തർ എന്ന നാമകരണം. ഈ ദിനത്തിലെ പ്രധാന കർമ്മവും സക്കാത്ത് തന്നെ. അതിനാൽ ആഘോഷത്തിന്റെ മൊഞ്ചിനൊപ്പം സക്കാത്തു നൽകിക്കൊണ്ട് മനസ്സിന്റെ മൊഞ്ചുകൂടി വർദ്ധിപ്പിച്ച് അല്ലാഹുവിനോട് ചേർന്ന് നിൽക്കാൻ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു. 1 മാസം വ്രതാനുഷ്ഠാനങ്ങൾ പാലിച്ചാൽ വിശ്വാസികളുടെ സത്കർമ്മങ്ങളിൽ വല്ല വീഴ്ചയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അല്ലാഹു നൽകിയ അവസരം കൂടിയാണ് സക്കാത്ത്. ആഘോഷം എന്നതിലുപരി ആരാധന തന്നെയാണ് ഈദുൽ ഫിത്തർ. ഈ ദിനം അല്ലാഹു മാലാഖമാരെ വിളിച്ചു പറയും, നിങ്ങൾ എന്റെ അടിമകളിലേക്ക് നോക്കുക, അവരോട് ഞാൻ 1 മാസക്കാലം വ്രതമനുഷ്ഠിക്കാൻ പറഞ്ഞു. അവർ വ്രതമനുഷ്ഠിച്ചു. ഇന്ന് വ്രതം അരുതെന്നും മസ്ജിദുകളിലെത്തി നമസ്കാരം നിർവഹിക്കണമെന്നും പറഞ്ഞു. അവരതു ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് ഇസ്ലാം സഹോദരങ്ങളുടെ വിശ്വാസം. 1 മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കു ശേഷം വന്നെത്തിയ പെരുന്നാൾ ദിനത്തിൽ പള്ളികളിൽ നിസ്കാരത്തിനായി വിശ്വാസികളുടെ വൻ തിരക്കു തന്നെയായിരുന്നു അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഫഇന്നല്ലാഹ യുഖബ്ബലു തൗബത്തക്കും.